മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കൊടുമ്പിരി കൊണ്ട സമരങ്ങൾ നടന്ന ഉപ്പുതറയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ചെറുതായൊന്ന് ഡാമിൻ്റെ ഷട്ടർ ഉയർത്തിയാൽ തന്നെ ഈ പ്രദേശം ആകെ വെള്ളത്തിനടിയിലാകും. ഈ നാട്ടുകാരുടെ ആശങ്കകൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഉപ്പുതറയുടെയും ചപ്പാത്തിൻ്റെയും വണ്ടിപ്പെരിയാറിൻ്റെയും മുകളിൽ ഡെമോക്ലിസിന്റെ വാൾ പോലെ നിലകൊള്ളുന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനങ്ങാപ്പാറ നയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും ഉപ്പുതറയിൽ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്നും വള്ളക്കടവ് മുതൽ അയ്യപ്പൻ കോവിൽ വരെയുള്ള ആളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ ഇടുക്കി ജില്ലയിൽ നടന്നിട്ടുണ്ട്. ജില്ലയിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും വളരെ വൈകാരികമായി വിഷയത്തിൽ പ്രതികരണങ്ങളും നടത്തിയിരുന്നു. ഉറങ്ങാൻ കഴിയുന്നില്ല. കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഒറ്റ ദിവസം ഉറങ്ങാൻ കഴിയുന്നില്ല. ഏത് സമയത്തും ഭൂചലനം ഉണ്ടാകാം. 30 ലക്ഷം ജനങ്ങളുടെ ജീവൻ ബന്ധാടുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ നോക്കിയിരിക്കാവോ? പക്ഷേ സമരത്തിന് ഒരു ഏകീകൃത സ്വഭാവം കൈവന്നത് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ രൂപീകരണത്തോടെയാണ്. ഫാദർ ജോയ് നിരപ്പയിൽ അധ്യക്ഷനായ സമരസമിതി ഉപ്പുതറ ചപ്പാത്ത് കേന്ദ്രമാക്കി സമരം ശക്തമാക്കി. ആ സമരം ഏറ്റെടുത്തു. അതുകൊണ്ട് ആ ഒരു വിധത്തിൽ ഒരു വിജയമായിരുന്നു പറയാൻ സാധിക്കും. നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പുതിയ ഡാം. 2006 മുതൽ 2018 പ്രളയത്തിൽ സമരപ്പന്തൽ തകരുന്നതുവരെ 12 വർഷക്കാലത്തോളം ചപ്പാത്തിൽ സത്യാഗ്രഹ സമരം നടന്നു. അന്ന് വരെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായി അത് മാറി. VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരപ്പന്തലിലെത്തി പിന്തുണ അറിയിച്ചു. ഇന്നും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒറ്റപ്പെട്ട സമരങ്ങൾ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. സമരം ഞങ്ങൾ 1000 ദിവസം വരെയും ഈ ഡാമിന് വേണ്ടിയിട്ട് നിരാഹാര സത്യാഗ്രഹം റിലേ സമരങ്ങളൊക്കെ നടത്തി. അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് സമരം നടത്തി. മാസങ്ങളോളം നിരാഹാര സമരം കിടന്നു. അങ്ങനെ പല സമരമുറകളും ഇവിടെ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തീർപ്പുണ്ടാകില്ലെന്ന് ഇപ്പോഴീ നാട്ടുകാർക്കറിയാം. വേണ്ടത് കേരള തമിഴ്നാട് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒത്തൊരുമിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി കണ്ടുകൊണ്ട് ഒരു ചർച്ച ചെയ്ത് ശാശ്വത പരിഹാരം കണ്ടെത്തലാണ്. അതിന് അവർക്ക് കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഈ നാട്ടുകാർ വിശ്വസിക്കുന്നത്. കറുപ്പ് പാലത്തു നിന്നും വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.